ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ പ്രധാന വാർത്തകൾ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗങ്ങളും കൊമ്പുകോർത്തു അഴിമതിരഹിത നിയമനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ലൈഫ് മിഷൻ കേസിൽ സിബിഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി മകരവിളക്കിന് ശബരിമല അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര ഇന്ന് പുറപ്പെടും സംസ്ഥാനത്ത് ഇന്നലെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ കോവിഡ് രോഗമുക്തരായി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലേക്ക് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സിയെ നേരിടും വാർത്തകൾ വിശദമായി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്കോരോ പ്രത്യാരോപണങ്ങളുമായി വിഭാഗങ്ങളും കൊമ്പുകോർത്തു ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായ ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ബാർ ഉടമയായ ബിജു രമേശ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ അന്നത്തെ കെ അധ്യക്ഷനായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് കൈക്കൂലി നൽകിയെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യാന്വേഷണം നടത്തുകയുണ്ടായെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു എന്നാൽ തനിക്കെതിരായ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു താൻ കോഴ വാങ്ങിയിട്ടില്ല സർക്കാർ പ്രതിപക്ഷത്തെ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിരഹിത നിയമനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി സർക്കാർ പി എസ് സി മുഖേന ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിലേറെ നിയമനങ്ങൾക്കുള്ള അഡ്വൈസ് മെമ്മോ നൽകി കഴിഞ്ഞു ഇവയിൽ ഭൂരിഭാഗവും ആരോഗ്യ സാമൂഹ്യ സേവന മേഖലകളിലാണ് നീതിന്യായ പോലീസ് വിഭാഗങ്ങളിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചു വിവിധ വകുപ്പുകളിൽ ഇരുപത്തിയേഴായിരം സ്ഥിരം തസ്തികകളും പതിനേഴായിരം താൽക്കാലിക തസ്തികകളുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് അർഹിക്കുന്ന തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പിഎസ് സി തസ്തികകളുടെ റാങ്ക് പട്ടികകൾ വിവിധ ഘട്ടങ്ങളിലായിരിക്കെ കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത് തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന സർക്കാർ സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ സംബന്ധിച്ച് മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ എല്ലാ വസ്തുതകളും ഒരു വിദഗ്ദ്ധ സമിതി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ ഭരണം അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നാടിന് ശാപമായി മാറിയ യു ഡി എഫ് ദുർഭരണം ജനങ്ങൾ ഒരിക്കലും മറക്കില്ല അഴിമതിരഹിത ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ നടത്തിയ നുണപ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ആവർത്തിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സർക്കാർ നയം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ അംഗങ്ങൾ ഏതന്വേഷണത്തെ നേരിടാനും സന്നദ്ധമാണ് തനിക്കെതിരെയുള്ള കേസ് രണ്ടു തവണ അന്വേഷണ വിധേയമായിട്ടുള്ളതാണ് കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് താൻ ഗവർണറെ കണ്ടതെന്നും ശ്രീ രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് നിയമസഭയിൽ നടക്കും ശ്രീ എസ് ശർമ്മ പ്രമേയം അവതരിപ്പിക്കും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിഷേധം അറിയിച്ചു അന്തരിച്ച മുൻമന്ത്രിയും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കെ കെ രാമചന്ദ്രൻ മാസ്റ്റർക്ക് നിയമസഭ അർപ്പിച്ചു മുൻ എം എൽ എ കെ ജെ ജോർജ് ജോർജ് മേഴ്സിയർ പി കുമാരൻ എം നാരായണൻ സി മൊയിൻകുട്ടി എസ് ആർ തങ്കരാജ് ടി ചാത്തു കിട്ടപ്പ നാരായണസ്വാമി എന്നിവർക്കും പ്രമുഖ കവയത്രി സുഗതകുമാരിക്കും ചരമോപചാരം ചരമോപചാരമർപ്പിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സംസാരിച്ചു ലൈഫ് മിഷൻ കേസിൽ സി ബി ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി എഫ്ഐആർ റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി അന്വേഷണം സിബിഐക്ക് തുടരാമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഗൂഢാലോചന ഗൌരവമായി കാണണമെന്നും പറഞ്ഞു ഇത് സംബന്ധിച്ച യുണിടാക്ക് കമ്പനിയുടെ ഹർജിയും ഹൈക്കോടതി തള്ളി മകര സംക്രമ ദിവസം ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സുബലക്ഷ്മി ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഘോഷയാത്ര ശബരിമലയിലെത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഘോഷയാത്ര പങ്കെടുക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് മുൻവർഷങ്ങളിൽ പുലർച്ചെ മണിയോടെ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ പേടകങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ക്ഷേത്രവും പരിസരവും അണുയുക്തമാക്കാനുള്ളതിനാൽ ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് പേടകങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചത് രാവിലെ ശുദ്ധിക്രിയകൾ നടത്തി രാജകുടുംബത്തിൽ കുട്ടി ജനിച്ചതുമൂലം അശൂലമുള്ളതിനാൽ രാജപ്രതിനിധിയുടെ അസാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ രാജപ്രതിനിധിക്ക് പകരം ഗുരുസ്വാമിയാണ് സംഘാംഗങ്ങളെ മാലയിട്ട് അനുഗ്രഹിക്കുന്നത് ശ്രീകോവിലിന് മുമ്പിൽ ഭക്തർക്ക് തിരുവാഭരണ പേടകം തുറന്നുള്ള ദർശനം ഇത്തവണയില്ല ശ്രീകോവിലിന് മുന്നിൽ നടത്താറുള്ള തിരുവാഭരണ പേടകത്തിന്റെ താക്കോൽ കൈമാറ്റം ഇത്തവണ തിരുവാഭരണ മാളികയിലാണ് നടന്നത് ദേവസ്വം ബോർഡ് അധികൃതർ താക്കോൽ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ തിരികെ എത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെ പേടകം ഗുരുസ്വാമി ശിരസിലേറ്റുന്നതോടെ ഘോഷയാത്ര പുറപ്പെടും ഘോഷയാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ മാലയിട്ടുള്ള സ്വീകരണം ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക് ആകാശവാണി ഈ വാർത്തകൾ ആകാശവാണിയിൽ കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം സംസ്ഥാനത്ത് ഇന്നലെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ കോവിഡ് രോഗമുക്തരായി മൂവായിരത്തിഒരുന്നൂറ്റി പത്ത് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്കാണ് രോഗം ബാധിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് നിലവിൽ സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്ക് രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ദശാംശം നാല് ഒൻപത് ശതമാനമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെണ്ണായിരത്തിലധികം പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു കോടി ഒരു ലക്ഷം കടന്നു ലോകത്തെ ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്ക് ഇന്ത്യയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സിയെ നേരിടും അസമിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം മൂടൽ മഞ്ഞും തുടർച്ചയായ മഴയും മറയൂരിലെയും അഞ്ചുനാട്ടിലെയും കാർഷിക മേഖലയെ ബാധിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനി കരിമ്പ് കൃഷിയെയും ശർക്കരി ഉൽപാദനത്തെയും കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറികളായ ബീൻസ് കാബേജ് കാരറ്റ് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള വിളകളെയും കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ചു തുടർച്ചയായി മൂടൽമഞ്ഞും ഉള്ളതിനാൽ പാടമൊരുക്കി വിത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മൂടൽമഞ്ഞും തുടർച്ചയായ മഴയും അഞ്ചുനാട്ടിലെ കാർഷിക മേഖലയെ ബാധിച്ചു മറയൂർ കാന്തല്ലൂർ മേഖലയിലെ മൂടൽമഞ്ഞ് ആസ്വദിക്കാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാനും സഞ്ചാരികളുടെ ഒഴുക്ക് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് മറയൂരിലെ ചന്ദനക്കാട് ആനക്കോട്ട പാർക്ക് വെള്ളച്ചാട്ടങ്ങൾ ശീതകാല പച്ചക്കറി തോട്ടങ്ങൾ എന്നിവ സഞ്ചാരിച്ചു ആകർഷിച്ചു വരികയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സി ബി ഐ പരിശോധന നടത്തുന്നു പുലർച്ചെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് സൂചന സി ബി ഐ എറണാകുളം യൂണിറ്റിലെ പത്തോളം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്നാണ് വിവരം കൊല്ലം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ലോഗോ പുനഃപരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചു ലോഗോയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പല ഭാഗത്തു നിന്നും ശക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള കാവിൽപാട് കോമൺവെൽത്ത് റെയിൽവേ ഗേറ്റ് ഇന്ന് പകൽ അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു കോട്ടയം വെച്ചൂരിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമല്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു താറാവുകളുടെ പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ് ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് നാൽപ്പത്തി പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പത്ത് പോയിന്റ് നഷ്ടത്തിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്നിലും വ്യാപാരം തുടരുന്നു സ്വർണവിലാ പവന് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതും ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി ഇരുപതും രൂപയാണ് പ്രധാന വാർത്തകൾ വീണ്ടും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗങ്ങളും കൊമ്പുകോർത്തു അഴിമതിരഹിത നിയമനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ലൈഫ് മിഷൻ കേസിൽ സി ബി ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി മകരവിളക്കിന് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര ഇന്ന് പുറപ്പെടും സംസ്ഥാനത്ത് ഇന്നലെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ കോവിഡ് രോഗമുക്തരായി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലേക്ക് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സി ആകാശവാണി നേരിടും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്